കൊറോണ ആദ്യം വന്നത് ചൈനയിലാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. എന്നിട്ടും എത്ര പെട്ടെന്നാണ് അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. ഇപ്പോഴിതാ സിനിമാ തിയേറ്ററുകളും തുറന്നു കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെ? അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആദ്യമേ ചില കാര്യങ്ങൾ പറഞ്ഞു. അതും വെറുതെയല്ല, ചില തെളിവുകൾ നിരത്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ചൈന പൊട്ടിക്കാൻ വെച്ച ബോംബ് അവിടെ വെച്ച് തന്നെ പൊട്ടിപ്പോയി, അതാണ് കൊറോണ. അതുപോലെ തന്നെ ഇതിനുള്ള മരുന്നും അവർ മുൻപേ തന്നെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഇതിന് ബലം നൽകുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ചൈനീസ് പ്രസിഡന്റ് വുഹാനിൽ മാസ്ക് ധരിക്കാതെ നിൽക്കുന്ന ചിത്രമായിരുന്നു ഇതിൽ പ്രധാനം. കൊറോണ അവിടെ വന്നു എന്ന് പറയപ്പെടുന്ന സമയത്തിന് മുമ്പ് തന്നെ കൊറോണ അവിടെ എത്തിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടത് മറച്ചു വെച്ചു? ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും കൊറോണയ്ക്കെതിരെയുള്ള മെഡിസിൻ കണ്ടുപിടിക്കുന്നതിനുള്ള വലിയ ശ്രമത്തിലാണ്. ചില രാജ്യങ്ങൾ അതിൽ ആദ്യ രണ്ട് ഘട്ടവും വിജയിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് ചൈനയും പറയുന്നത് തങ്ങളും രണ്ടാം ഘട്ടം വിജയിച്ചു കഴിഞ്ഞുവെന്ന്. ചൈന മുമ്പേ മരുന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ എന്തുകൊണ്ട് അത് വിപണിയിലെത്തിയില്ല? എന്തുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നു? ഇതിനെല്ലാം കാരണം എന്താണ്? ചൈനയുടെ പ്രധാന ശത്രുക്കളായി അവർ കരുതുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ഇന്ത്യയും. ഇന്ത്യ ഇനി എല്ലാ സാധനങ്ങളും സ്വന്തമായി നിർമ്മിക്കാൻ പോവുകയാണ്. ചൈനയുടെ പ്രധാന വിപണി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുമാത്രമല്ല, ചൈനയെ വെറുക്കുന്ന പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ വാങ്ങും. സ്വാഭാവികമായിട്ടും ചൈന തളരും. അമേരിക്കയും ചൈനീസ് പ്രൊഡക്ട്സുകൾ ബാൻ ചെയ്തു തുടങ്ങി. അതായത് അമേരിക്കയും ചൈനയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. തൽക്കാലം കൊറോണ കാരണം ഇന്ത്യയും അമേരിക്കയും ഒന്നിനു മുതിരില്ലെന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കൊറോണ കൂടുന്നതാണ് ചൈനയ്ക്ക് ലാഭം. എന്നാൽ എല്ലാ രാജ്യങ്ങളും മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ തങ്ങളുണ്ടാക്കുന്ന മരുന്ന് തന്നെ ആദ്യം എത്തിച്ചാൽ അത് വലിയ മാർക്കറ്റിൽ ഇറക്കാവുന്ന ഒരു ബിസിനസ് പ്രൊഡക്റ്റ് ആവും. സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ഒരുപാട് പണമുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇറക്കുമെന്ന് ഉറപ്പായാൽ ചൈന അവരുടെ മെഡിസിനും പുറത്തിറക്കും. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ചുവടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.